അതോടെ ശ്രീ സജീഷ്, ഈ ബംഗളൂരു നടന്നതിനെ കുറിച്ച് സി പി എം മനസ്സിലാക്കുന്നത് എന്താണ്? ഒരു കാര്യം, അതിനു മുമ്പേ കോൺഗ്രസ് നേതാവ് അബിൻ വർക്കി പറഞ്ഞ ചില കാര്യങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. അതിലേക്ക് ഞാൻ എത്തുകയും ചെയ്യാം. അതായത്, പ്രതിപക്ഷ നേതാവിനും ശ്രീ അബിൻ വർക്കിക്കും എല്ലാം എന്താണ് സ്വപ്നയെ വിശ്വാസത്തിലെടുക്കാൻ വേണ്ടി തോന്നുകയാണ്. ശതമാനം ഞങ്ങൾ ഒരുക്കി കൊടുക്കും എന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് വിശ്വസിക്കാൻ തോന്നുന്നു. ഏൽപ്പിക്കാത്തത് ശ്രീ അയ്യപ്പദാസ്, ഞാനതിലേക്ക് വരുമായിരുന്നു. പക്ഷേ ശ്രീ അബിൻ വർക്കി തുടങ്ങിയ ചില കാര്യങ്ങൾക്ക് പിന്നെ അവസാനം മറുപടി പറയാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ തീർച്ചയായും, അതാണല്ലോ പ്രശസ്തമായ കാര്യം, അതിലേക്ക് തന്നെ ഞാൻ വരും. അല്ല, ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് വെക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കാണേണ്ടത് ഒരു ഒരു ചെറിയ കാര്യങ്ങൾ കൂടി അതിൻ്റെ കൂടെ ചേർത്ത് വെക്കണം എന്നുള്ളതുകൊണ്ടാണ്. പിന്നെ ഇവർ പറയുന്ന പരാതിയും അന്വേഷണത്തിലാണ്, അങ്ങനെയാണെങ്കിൽ അതിലും പ്രധാനപ്പെട്ടതല്ലേ? ഇപ്പൊ സ്വപ്ന സുരേഷ് എന്തും വിളിച്ചു പറയാവുന്ന അവസ്ഥയിലാണോ? ആണെങ്കിൽ അങ്ങനെ ഒരാളെ അങ്ങനെ കയറൂരി വിടുക എന്നത് എന്ത് ചെലവിലാണ്? അതിന് കൊടുക്കുന്ന ചെലവ് എന്താണ്? മുഖ്യമന്ത്രിക്ക് അധിക്ഷേപിക്കാം, സ്പീക്കറെ അധിക്ഷേപിക്കാം, മുൻ മന്ത്രിമാരെ അധിക്ഷേപിക്കാം. ഞാനതിലേക്കാണ് എത്തുന്നത്. ഞാൻ അതിലേക്ക് എത്തുകയും ചെയ്യും. ഷാജ് കിരണുമായി ബന്ധപ്പെട്ട കാര്യവും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു. ഷാജ് കിരൺ നേരത്തെ ആരായിരുന്നു? അബിൻ വർക്കിക്ക് അദ്ദേഹത്തെ അറിയില്ല. നിങ്ങളുടെ ജയ് ഹിന്ദ് ചാനലിലെ ഒരു ഉദ്യോഗസ്ഥനല്ലായിരുന്നു അദ്ദേഹം? നിങ്ങളുടെ കോൺഗ്രസിന്റെ ചാനലല്ലേ അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്? ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ളതിലേക്ക് അദ്ദേഹം പലരും ബന്ധപ്പെട്ടിട്ടുണ്ടാകും. അതൊക്കെ ഒരു മറ്റൊരു വിഷയം. ഏത് ഹയർ റാങ്കിലുള്ള പോലീസ് ഓഫീസറാണ് നിങ്ങൾ? ഞാൻ പറയട്ടെ, താങ്കൾക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതല്ലേ ഞാൻ പറഞ്ഞു വരുന്നത് ശ്രീ അയ്യപ്പദാസ്, ഞാൻ പറഞ്ഞു വരുന്ന അതല്ലേ. ഞാൻ പറഞ്ഞു വരുന്നത് ഷാജ് കിരണുമായി ബന്ധപ്പെട്ട കേസിനകത്ത് ദൃശ്യം, വോയിസ് റെക്കോർഡിംഗ്, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളിലെല്ലാം ചാറ്റുകൾ എന്നിവയിലെല്ലാം എഡിറ്റിംഗ് നടന്നിട്ടുണ്ട് എന്നൊരു പരാതി അദ്ദേഹത്തിന്റെ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് അതിന്റെ ആ മൊഴിയുടെ പശ്ചാത്തലത്തിൽ ഷാജ് കിരണിന്റെ രഹസ്യ മൊഴി എടുത്തതിന് ശേഷം സൈബർ വിഭാഗം ഇത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ കേസിൽ എത്തി നിൽക്കുന്ന സംഭവം എന്ന് പറയുന്നത്. അവിടെയാണ് ഇപ്പൊ അന്വേഷണം നിൽക്കുന്നത്. അതെ, ഞാൻ പറയട്ടെ, ഞാൻ അതിലേക്ക് എത്തും. ശ്രീ അയ്യപ്പദാസ്, വാചകം ഇങ്ങനെ മുറിച്ചു കളഞ്ഞാലോ. ഞാൻ താങ്കളുടെ താങ്കൾ ഉദ്ദേശിക്കുന്ന ഒരു തലത്തിലും സ്പർശിക്കാതെ ഒന്നും ഞാൻ പോവില്ല. ഞാനത് സ്പർശിച്ച് തന്നെ പോകും. ഞാൻ ഈ ചർച്ച കേൾക്കുന്നുണ്ട്. താങ്കളുടെ ചോദ്യവും അതുപോലെ തന്നെ മറ്റു ഭാഗത്ത് വരുന്ന കാര്യങ്ങളും ഒക്കെ പരമാവധി എന്നാലാവുന്ന രീതിയിൽ പരാമർശിച്ച് പോകണം എന്ന് ഉദ്ദേശിച്ച് തന്നെ ഇരിക്കുന്നത്. അതുകൊണ്ട് താങ്കൾ അതിൽ പ്രയാസപ്പെടണ്ട, ഞാൻ അതിലൊക്കെ പരാമർശിച്ചില്ല. അപ്പോ ആദ്യഘട്ടം മുതൽ ഈ പറഞ്ഞ സ്വപ്ന എന്ന് പറയുന്ന, ഞാൻ പറയട്ടെ ശ്രീ അയ്യപ്പദാസ്, ഞാൻ വളരെ വേഗത്തിൽ തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത്, ആദ്യഘട്ടം മുതൽ സ്വപ്ന എന്ന് പറയുന്ന ഈ സ്ത്രീ ജനം ടി വി മേധാവിയായിട്ടുള്ള അനിൽ നമ്പ്യാർ മുതൽ പിന്നീട് അവരെ സഹായിക്കാൻ വന്ന എച്ച് ആർ ഡി എസ് എന്ന് പറയുന്ന സ്ഥാപനം, അത് ആർ എസ് എസ് നിയന്ത്രണത്തിലുള്ള സ്ഥാപനമാണ് എന്ന് ബി ജെ പിക്കാർ തന്നെ തുറന്ന് സമ്മതിക്കുകയും ചെയ്തു. ഫ്ളാറ്റ് കൊടുത്തു, വീട് കൊടുത്തു, ഓഫീസ് കൊടുത്തു, വലിയ ശമ്പളത്തിൽ ജോലി കൊടുത്തു. ഇത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിനുശേഷം വക്കീലിനെ ഏർപ്പാട് ചെയ്തു കൊടുത്തു. ബി ജെ പിയുടെ സ്വന്തം വക്കീലായിട്ടുള്ള കൃഷ്ണരാജ് ഇപ്പൊ അദ്ദേഹത്തിന്റെ കസ്റ്റഡിയിലാണ്. ഇപ്പൊ ബി ജെ പി ഒരുക്കുന്ന കർണാടകത്തിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ഇഡിക്ക് തന്നെ കേസ് കർണാടകത്തിൽ നടത്തണമെന്നാണ് താല്പര്യം. അതെ, പുതിയ വിഷയം, പുതിയ വിഷയത്തിന്റെ ഭാഗമായി അവരെല്ലാം പറഞ്ഞത് പഴയ കാര്യമല്ലേ? പഴയ കാര്യത്തിലേക്ക് പോകാതെ പറയാൻ വേണ്ടി പറ്റുമോ സി ഐ പദാ? അപ്പൊ അങ്ങനെ വന്ന ഒരാൾ നിരന്തരമായി രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി പലതും വിളിച്ചു പറയുന്നു കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മുടെ മുന്നിലുള്ള അനുഭവം പ്രസ്താവന പറഞ്ഞോട്ടെ എന്നല്ല, അവരെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്നുള്ളതാണ്. എന്ത് വിവരക്കേട് ജനങ്ങളുടെ മുന്നിൽ വിശ്വസിക്കുന്ന കാര്യമല്ല. ഒരു ഫോട്ടോ അങ്ങ് പുറത്തുവിട്ടു, പിന്നെന്തുണ്ടായി? ഒരു വക്കീൽ നോട്ടീസ് പോലും ഇവരാരും കൊടുത്തതായിട്ട് നമുക്ക് അറിവില്ല. അപ്പൊ ഈ മാനനഷ്ടം എന്നത് പ്രധാനമല്ലേ? എന്തെങ്കിലും നടപടി എടുക്കണ്ടേ? അല്ലെങ്കിൽ സ്വപ്ന സുരേഷ് ഇനിയും എന്തും വിളിച്ചു പറയട്ടെ, അതൊക്കെ കേൾക്കാൻ ഇതാ തയ്യാറായി സി പി എം നേതാക്കൾ ഇരിക്കുകയാണോ? അങ്ങനെ ഇരിക്കേണ്ടതുണ്ടോ? അല്ല, അവരെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും അവരേത് നിലയിൽ ആരുടെ ചരടിലാണ് അവരിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ആരുടെ തണൽ നിന്നുകൊണ്ടാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്നും അവർ പറയുന്നതെല്ലാം ശുദ്ധ അസംബന്ധമാണെന്നും തിരിച്ചറിയാനുള്ള ശേഷി ഈ നാടിനുണ്ട് എന്ന നല്ല വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതിന്റെ പുറത്ത് കാര്യമില്ല.
കള്ളക്കഥകൾ മാധ്യമങ്ങളും ചില മാധ്യമങ്ങളും പ്രതിപക്ഷവും എന്നാണ് ഇതിൽ വിശദമായി പറയുന്നത്. അതിനപ്പുറത്ത് ഇത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഉയർന്നു തള്ളിക്കളഞ്ഞതാണ് അപവാദ പ്രചരണക്കാർ അത് എന്ന് പറഞ്ഞ അവസാനിക്കുകയാണ് ഒരു ഒന്നര പേജുള്ള വാർത്താക്കുറിപ്പ്. ഇതിലെവിടെയും ഈ ബംഗളൂരു ഹോട്ടലിൽ നടന്നത് എന്താണ്, അത് സ്വപ്നയുടെ കൂടാലോചനയാണോ അതോ ഈ വിജേഷിന്റെ ഭാഗത്തുനിന്നാണോ അല്ലെങ്കിൽ വിജേഷും സ്വപ്നയും ചേർന്ന് നല്ലതുമാണോ, ഇത് അന്വേഷിക്കേണ്ടതുണ്ടോ? ഇതിലൊന്നൊരു നിലപാട് സി പി എമ്മിന്റെ ഭാഗത്ത് കാണുന്നില്ലേ ശ്രീ സജീഷ്? അത് ഉണ്ടാകേണ്ടതല്ലേ എന്നൊരു ചോദ്യം താങ്കളിലേക്ക് ഉന്നയിച്ചാൽ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ കൃഷ്ണദാസ്, എന്തെങ്കിലും